നമസ്കാരം. അഗ്നിപഥ് രാജ്യം മുഴുവനും കലാപം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, കലാപം സൃഷ്ടിക്കുകയാണ്. യഥാർത്ഥത്തിൽ കലാപകാരികളെ ആളുകൾ ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇളക്കി വിടുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇറക്കി വിടുകയാണ് പൊതുസമൂഹത്തിലേക്ക്. പൊതുമുതൽ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും പൊതു സമൂഹത്തിൽ ആളുകളുടെ ഇടയിൽ സ്പർദ്ധ വളർത്തുന്നതിനും വേണ്ടിയിട്ട് ആളുകളെ പുറത്തേക്ക് ഇറക്കി വിടുകയാണ്. എന്നാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഇതിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അഗ്നിപഥിനെ പലരും തെറ്റിദ്ധരിപ്പിച്ചാണ് ഇതുപോലുള്ള കലാപങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ അന്താരാഷ്ട്ര ശക്തികളുണ്ട് എന്ന് റിപ്പോർട്ടുകൾ പറയുകയാണ്. ഇതിനു മുമ്പേ നടന്ന പൗരത്വ ഭേദഗതി ബില്ല് പാസായ സമയത്ത് ഉണ്ടായ ഒരു കലാപം, അതുപോലെ തന്നെ ഇപ്പോൾ നടന്ന പ്രവാചക നിന്ദ എന്ന പേരിൽ നടന്ന കലാപം, ഇതിനെല്ലാം ആളുകളെ ഒരുക്കി വെച്ചതിന് ശേഷമാണ് ഇവർ കലാപം സൃഷ്ടിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ കലാപങ്ങൾ കണ്ടിട്ടാണ് ആളുകൾ പല കാര്യങ്ങളും തെറ്റിദ്ധരിക്കപ്പെടുകയും തെറ്റിദ്ധരിച്ച് ആളുകൾ പലതും സംസാരിക്കുകയും ചെയ്യുന്നുണ്ടത്. യഥാർത്ഥത്തിൽ അഗ്നിപഥ് എന്ന് കാര്യം പോലും പലർക്കും ഇന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതുപോലുള്ള കലാപങ്ങളിൽ ഇറങ്ങുകയും പല പൊതുമുതലുകളും നശിപ്പിക്കുകയും രാജ്യത്തിന് തന്നെ പല നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനാണ് ഈ കലാപകാരികൾ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കലാപത്തിൽ ഇറങ്ങുന്ന പലർക്കും ഈ സൈനികത്തിൽ പോകുന്നതിന് വേണ്ടിയുള്ള യോഗ്യത പോലും ഇല്ല. എന്നാൽ ഇത് കണ്ട് പല ആൾക്കാരും സൈന്യത്തിൽ പോകാൻ ഇനി സാധിക്കില്ല എന്നെല്ലാം പറഞ്ഞ് നിരാശാജനകമായി കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും അതുപോലെ തന്നെ മോദി സർക്കാരിൻ്റെ ഭരണം ശരിയല്ല എന്നുള്ള രീതിയിൽ ആൾക്കാരുടെ ഇടയിൽ ഒരു സംസാരമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതിയെ ഇങ്ങനെ ഒരു കലാപമാക്കി മാറ്റുന്നത്. ഇപ്പോൾ തന്നെ ബീഹാറിലും അതുപോലുള്ള പല പ്രദേശങ്ങളിലും ട്രെയിൻ പോലുള്ള പൊതുമുതലുകൾ കത്തിക്കുകയുണ്ടായി. ഇതിനെല്ലാം പിന്നിൽ ചിലർ പ്ലാൻ ചെയ്ത് ഇറക്കിവിട്ട ചില ആൾക്കാർ മാത്രമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അഗ്നിപഥിനെ കുറിച്ച് അറിയുന്നവർ ഇതിനെക്കുറിച്ച് നല്ലത് പറയുന്നുണ്ട്, ചിലർ അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളും പറയുന്നുണ്ട്. അഗ്നിപഥ് ഒരു ചെറുപ്പക്കാർക്ക് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത നേടിക്കൊടുക്കുന്നതും അതുപോലെ തന്നെ ഒരു പൗരനെ ഏറ്റവും കൂടുതൽ ഡിസിപ്ലിനായി ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നതുമായ ഒരു പരിശീലനം കൂടിയാണ്. സൈന്യത്തിൽ പോകുന്നതിലൂടെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ വരികയും അതിലൂടെ ഒരു നല്ല പൗരനായിട്ട് ജീവിക്കാൻ ഈ സൈന്യത്തിൽ പോകുന്ന ചെറുപ്പക്കാർക്ക് സാധിക്കും. എന്നാൽ ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും മോദി സർക്കാരിനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ചിലരെ ചട്ടം കെട്ടി ഇതിലേക്ക് ഇറക്കി വിടുകയാണ് പലരും. ഇത് കണ്ട് ഇത് ആസ്വദിച്ച് പലരും പുറത്തു നിൽപ്പുണ്ട്. എന്നാൽ ഇതിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ കലാപത്തിൽ പെട്ടുപോകുന്ന ചില ചെറുപ്പക്കാരുണ്ട്. അവരുടെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദുഃഖം. അവർ ഇത് എന്തെന്ന് പോലും അറിയാതെ ഇതിലേക്ക് ചെന്നുപെടുകയും അവരുടെ ജീവിതം തന്നെ നശിച്ചു പോകാനുള്ള അവസ്ഥയിലേക്കാണ് ഈ കലാപത്തിലൂടെ പല അന്താരാഷ്ട്ര ശക്തികളും ശ്രമിക്കുന്നത്. എന്നാൽ മോദി സർക്കാർ ഇതിനെ ഒരിക്കലും ഇതിൽ നിന്ന് പിന്നിലോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും ഒരു വികസനം വരുമ്പോൾ എതിർപ്പുകൾ ഒരുപാട് വരും. എന്നാൽ ആ എതിർപ്പുകളെ മാറ്റിവെച്ച് അതിനെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിലാണ് യഥാർത്ഥത്തിൽ ഒരു സർക്കാരിൻ്റെ വിജയം. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.